കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മുൻ കർണാടക മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ എസ് എം കൃഷ്ണയുടെ മരുമകൻ വി ജി സിദ്ധാർത്ഥിനെ കേരളത്തിലേക്കുള്ള യാത്രക്കിടെ കാണാതായി. ചിക്കമംഗലൂരുവിലെ ബിസിനസ് യാത്രയ്ക്ക് ശേഷം കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മംഗലൂരുവിന് സമീപമുള്ള ദേശീയപാതയിലെ ജപ്പിന മൊഗുരുവിലുള്ള നേത്രാവതി പാലത്തിൽ വാഹനം നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയും തുടർന്ന് സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങിപ്പോവുകയുമായിരുന്നു. കാറിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹം ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും ഡ്രൈവർ പോലീസിനോട് വ്യക്തമാക്കി. പിന്നീട് അദ്ദേഹത്തെ തിരിഞ്ഞിട്ട് കണ്ടില്ലെന്നും ഡ്രൈവർ പോലീസിനോട് പറയുകയുണ്ടായി. തുടർന്ന് പോലീസ് തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ കയറിപ്പോയതാണോ അതോ അബദ്ധത്തിൽ നദിയിൽ വീണതാണോ എന്നുമുള്ള എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ രണ്ട് ദിവസം മുൻപ് തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സിദ്ധാർത്ഥ് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ: ഒരു സംരംഭകൻ എന്ന നിലയിൽ താൻ പരാജയമായിരുന്നുവെന്നും ഇനിയും ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും ആദായനികുതി വകുപ്പിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടായി, കമ്പനിയെ ലാഭത്തിലാക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല, ഇനിയും ഇങ്ങനെ തുടരാനാവില്ല, താൻ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചിട്ടില്ല, എന്നേക്കാൾ നല്ല ഒരാളെ കണ്ടെത്തി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാവരോടും താൻ ക്ഷമ ചോദിക്കുന്നു. രാജ്യത്തെ കാപ്പിക്കുരു കയറ്റുമതിയിൽ പ്രമുഖനാണ് സിദ്ധാർത്ഥ്. കൂടാതെ കോഫി കിങ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1996 ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിലാണ് ആദ്യമായി സിദ്ധാർത്ഥ കഫേ കോഫിയുടെ എന്ന സ്ഥാപനം ആരംഭിച്ചത്. വേഗത്തിൽ തന്നെ വളർച്ച പ്രാപിച്ച സ്ഥാപനം ഇന്നൊരു രാജ്യാന്തര ബ്രാൻഡാണ്. കൂടാതെ മൈൻഡ്രീ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും 7-സ്റ്റാർ റിസോർട്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയായ സെറായി, സിഡാസ എന്നിവയുടെയും സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.